ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വിശുദ്ധനാണ് ടാഞ്ചിയറിലെ വിശുദ്ധ മാർസെല്ലൂസ്. നിസ്സംശയമായ രേഖകളിൽ അധിഷ്ഠിതമായ ഒരു രക്തസാക്ഷിത്വ ചരിത്രമാണ് മാർസെല്ലൂസിൻ്റെത്. അദ്ദേഹം സ്പെയിനിൽ ലയോണിൽ പാളയമടിച്ചിരുന്ന ട്രാജൻ ലീജിയനിലെ ശതാധിപനായിരുന്നു. അക്കാലത്ത് തന്നെയാണ് അദ്ദേഹം ബിഷപ്പ് വിശുദ്ധ ഡെൻസെൻസിയൂസുമായി പരിചയപ്പെട്ടതും ക്രിസ്തുമതം ആശ്ലേഷിച്ചതും. ചക്രവർത്തിയുടെ പിറന്നാൾ സൈന്യം പാളയമടിച്ചിരിക്കുന്നിടങ്ങളിലെല്ലാം വിഗ്രഹങ്ങൾക്കുള്ള ബലിയോടും പ്രാർത്ഥനകളോടും കൂടെ കൊണ്ടാടുക പതിവുണ്ട്. ക്രിസ്ത്യാനിയായ ശേഷം പിറന്നാൾ ദിവസം നടത്തിയിരുന്ന ദേവാർച്ചനകളിൽ പങ്കെടുക്കാൻ മാർസെല്ലൂസ് വൈമുഖ്യം പ്രദർശിപ്പിച്ചു. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപനായ മാർസെല്ലൂസ് തന്റെ വാളും സ്ഥാനമുദ്രയും നിലത്തെറിഞ്ഞു. ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ടാഞ്ചിയറിലേക്ക് കൊണ്ടുപോയി ശിരസ് ഛേദിച്ചു. അദ്ദേഹത്തിന്റെ വിചാരണ നടത്തിയ കോടതിയിലെ ഗുമസ്തനായിരുന്നു കാസിയൻ. അദ്ദേഹം ഈ വിചാരണ റിപ്പോർട്ട് എഴുതാൻ വിസമ്മതിച്ചതിന് അദ്ദേഹത്തെയും വധിച്ചു. അദ്ദേഹത്തിന്റെ തിരുനാൾ 8 ഡിസംബർ തിരുസഭ കൊണ്ടാടുന്നു. നന്ദി.